ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗ്ലൂക്കോസ് ഒരു തരം സ്വാഭാവിക പഞ്ചസാര നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനുശേഷം അത് രക്തത്തിൽ പ്രവേശിക്കുന്നു. പാൻക്രിയാസ് സ്രവിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ശരീരകോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. തുടർന്ന് ഈ ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റുന്നു. രക്തത്തിലെ പഞ്ചസാര, അതായത് ടൈപ്പ് 1 പ്രമേഹം, ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പാൻക്രിയാസിന് സാധിക്കാത്ത അവസ്ഥയാണ് പ്രമേഹം. അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഊർജ പരിവർത്തനത്തിനായി ശരീരം കാര്യക്ഷമമായി ഉപയോഗിക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. എന്താണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിന്റെ ഒരു രൂപമാണത്. അത് രക്ത പഞ്ചസാരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിദത്ത പഞ്ചസാരയുടെ മറ്റു രൂപങ്ങളായ ഗാലക്ടോസ്, ഫ്രാക്ടോസ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിനുമായി സ്വയമേവ ബന്ധിപ്പിക്കുന്നില്ല. രക്തത്തിൽ അത്തരം ബോണ്ടുകൾ കണ്ടെത്തുമ്പോൾ അത് അധിക രക്തത്തിലെ പഞ്ചസാരയുടെ സൂചനയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയിലെ പ്രമേഹത്തിന്റെ അളവ് അളക്കുന്നതിനുള്ള ഒരു മെട്രിക്കായി ഇത് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ AIC ലെവൽ 6.5% അല്ലെങ്കിൽ അതിൽ കൂടുതലാകുമ്പോൾ പ്രമേഹമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ അളവ് 5.7% താഴെയാണെങ്കിൽ അവനോ അവളോ സാധാരണക്കാരനാണെന്ന് പറയപ്പെടുന്നു. അതേസമയം 5.7% മുതൽ 6.4% വരെ പ്രീ ഡയബറ്റീസിനെ സൂചിപ്പിക്കുന്നു. പ്രമേഹത്തിന്റെ തരങ്ങൾ. പ്രമേഹം മാറ്റുക എന്നത് എല്ലാ പ്രമേഹ രോഗികൾക്കും അർഹമായ ഒരു ലക്ഷ്യമാണ്. എന്നിരുന്നാലും പ്രമേഹം എങ്ങനെ മാറ്റാമെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് പ്രമേഹത്തിന്റെ തരങ്ങളെ കുറിച്ച് നമുക്ക് പരിചയമുണ്ടായിരിക്കണം. പ്രമേഹം മാറുമോ ഇല്ലയോ എന്ന് ഇത് സൂചിപ്പിക്കും. ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സ്വയം രോഗപ്രതിരോധ രോഗമാണ് ടൈപ്പ് 1 പ്രമേഹം. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം കാരണമില്ലാതെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിലെ കോശങ്ങളെ ആക്രമിച്ചു കൊല്ലാൻ തുടങ്ങുന്നു. ഇത് ചെറുപ്പത്തിൽ തന്നെ രോഗനിർണയം നടത്തുമ്പോൾ ഏത് പ്രായത്തിലും ഇത് വികസിക്കാം. അത്തരം രോഗികൾ എല്ലാ ദിവസവും ഇൻസുലിൻ എടുക്കണം. ടൈപ്പ് 1 പ്രമേഹം മാറ്റാൻ കഴിയില്ല. ലാഡ ടൈപ്പ് 1 പ്രമേഹത്തിന് സമാനമാണ്. എന്നാൽ ഇത് ടൈപ്പ് 1 അപേക്ഷിച്ച് പതുക്കെ പുരോഗമിക്കുന്നു. തിരിച്ചെടുക്കാൻ കഴിയില്ല. ജനിതക പ്രമേഹം മാറ്റാനാവാത്ത മറ്റൊരു തരം പ്രമേഹം. പാൻക്രിയാറ്റിക് പ്രമേഹം. ഇവിടെ വർഷങ്ങളായി മദ്യപാനം അല്ലെങ്കിൽ ചില ജനിതക വൈകല്യങ്ങൾ കാരണം പാൻക്രിയാസ് തകരാറിലാകുന്നു. തിരിച്ചെടുക്കാൻ കഴിയില്ല. ഗർഭകാല പ്രമേഹം. ചില ഗർഭിണികൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പ്രസവത്തോടെ ഇല്ലാതാകും. എന്നിരുന്നാലും അത്തരം സ്ത്രീകൾക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ടൈപ്പ് 2 പ്രമേഹ സാധ്യത കൂടുതലാണ്. ടൈപ്പ് 2 പ്രമേഹം പ്രമേഹത്തിന്റെ ഏറ്റവും സാധാരണമായ രൂപം. ഇവിടെ ശരീരം ഇൻസുലിൻ നന്നായി നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. അത് ഇൻസുലിൻ പ്രതിരോധം ആണെന്ന് പറയപ്പെടുന്നു. ഏത് പ്രായത്തിലും ഇത് രോഗനിർണയം നടത്താം. എന്നിരുന്നാലും മധ്യവയസ്കരിലും പ്രായമായവരിലും ഇത് കൂടുതൽ സാധാരണമാണ്. ആയതിനാൽ പ്രായവുമായി ബന്ധപ്പെട്ട പ്രമേഹം എന്ന് വിളിക്കുന്നു. പ്രമേഹത്തിന്റെ ഒരേ ഒരു രൂപമാണിത്. ഉയർന്ന ഇൻസുലിൻ അളവ് ആരോഗ്യത്തിന് അപകടകരമാണ്. ഉയർന്ന രക്തത്തിലെ പഞ്ചസാര ശരീരത്തിലെ ഇൻസുലിൻ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ശരീരത്തിലെ ഉയർന്ന ഇൻസുലിൻ അളവ് ദീർഘകാലത്തേക്ക് നല്ലതല്ല. കാരണം ഇതിന് ഇനി പറയുന്ന അനന്തരഫലങ്ങളുണ്ട്. ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇത് ഉപ്പ് നിലനിർത്തുന്നതിനും വെള്ളം നിലനിർത്തുന്നതിനും കാരണമാകുന്നു. ഇവ രണ്ടും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് രക്തപ്രവാഹത്തിന് അല്ലെങ്കിൽ അടഞ്ഞ ധമനികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് വളരെ കുറഞ്ഞ സാന്ദ്രത ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ VLDL ഒരു തരം രക്തത്തിലെ കൊഴുപ്പ്, ചീത്ത കൊളസ്ട്രോളിന്റെ ഒരു തരം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇത് ഹൃദ്രോഗം, ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചിലതരം ക്യാൻസറുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. സ്ത്രീകളിൽ ഇത് അണ്ഡാശയത്തെ അധിക ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്താണ് പ്രമേഹം റിവേഴ്സൽ? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ജീവിതശൈലിയിലെ സമൂലമായ മാറ്റങ്ങളോടെ ടൈപ്പ് 2 പ്രമേഹ കേസുകളുടെ എണ്ണത്തിൽ ആഗോള കുതിച്ചുചാട്ടമുണ്ട്. ഇത് ഒരു തരം മഹാമാരി സൃഷ്ടിക്കുന്നു.
ചികിത്സയുടെ പുതിയ രൂപങ്ങൾ ഉയർന്നു വരുമ്പോൾ ഡയബറ്റീസ് റിവേഴ്സലും മുന്നിൽ വന്നിട്ടുണ്ട്. ഈ അവസ്ഥ മാറ്റാൻ സഹായിക്കുന്ന നിരവധി ജീവിതശൈലി മാറ്റങ്ങളിലേക്ക് വ്യക്തിയെ ആരംഭിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തോടെയോ അല്ലാതെയോ ഈ മാറ്റങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. മരുന്ന് കഴിക്കാതെയും അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കാതെയും 3 മാസമോ അതിൽ കൂടുതലോ AIC ലെവൽ 48 താഴെയോ അല്ലെങ്കിൽ 6.5% താഴെയോ ആയിരിക്കുമ്പോൾ പ്രമേഹം റിവേഴ്സൽ അല്ലെങ്കിൽ റിമിഷൻ നേടിയതായി പറയപ്പെടുന്നു. എന്നിരുന്നാലും പ്രമേഹം ശമിപ്പിക്കുക എന്നതിനർത്ഥം പ്രമേഹം എന്നേക്കുമായി ഇല്ലാതായി എന്നല്ല. ഒരു വ്യക്തി തന്റെ ജീവിതകാലം മുഴുവൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയും അവന്റെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിരന്തരം പരിശോധിക്കുകയും വേണം. ഈ അളവുകളിൽ എന്തെങ്കിലും വർദ്ധനവുണ്ടായാൽ ഒരു ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റുമായി കൂടിയാലോചിച്ച് ഉചിതമായ ചികിത്സ സ്വീകരിക്കണം.